നമസ്തേ കുഞ്ഞുങ്ങളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? നമസ്തേ ടീച്ചറേ. നമസ്തേ അണ്ണൻ കുഞ്ഞേ. ടീച്ചറേ, എന്റെ കൂട്ടുകാരൻ മിട്ടു അണ്ണാനെ കണ്ടിട്ട് നാളേറെയായി. എനിക്ക് ശരിക്കും സങ്കടം. അതിനെന്താ അണ്ണാൻ കുഞ്ഞേ, നിനക്ക് മിട്ടുവിനെ കാണാൻ പോയി കൂടെ? മിട്ടു അവന്റെ അമ്മയ്ക്കൊപ്പം കാട്ടിലേക്ക് പോയതാ. അവനെ കാണണമെങ്കിൽ ഇനി മണിമലക്കാട്ടിൽ പോകണം. അതിനെന്താ അണ്ണാൻ കുഞ്ഞിന് ചാടി ചാടി അങ്ങ് പോകാമല്ലോ. ടീച്ചറും വരുന്നു കാട്ടിലേക്ക്. ടീച്ചറിന് കാട്ടിലെ കാഴ്ചകളും കാണാം, എന്റെ കൂട്ടുകാരെ പരിചയപ്പെടുകയും ചെയ്യാം. ദേ എന്റെ ഈ പുതിയ കൂട്ടുകാരെയും നമുക്ക് കാട്ടിലേക്ക് കൊണ്ടുപോകാം. അത് നല്ല ഒരു ഉപായമാണല്ലോ. നമുക്കും കുഞ്ഞനണ്ണാന്റെ കൂടെ കാട്ടിലേക്കൊന്ന് പോയാലോ? ടീച്ചർ പോകാൻ പോവുകയാ അണ്ണാൻ കുഞ്ഞിൻ്റെ കൂടെ. നിങ്ങളും പോരുന്നോ ടീച്ചറിൻ്റെ ഒപ്പം? എന്നാൽ പോന്നോളൂ. അണ്ണാൻ കുഞ്ഞി, എന്ത് വലിയ മരങ്ങളല്ലേ! അതെ അതെ, നല്ല തണുപ്പുണ്ട് കാടിനകത്ത് അല്ലേ? ടീച്ചറേ, ആ സൂക്ഷിച്ചു വരണേ, കടിക്കുന്ന അട്ടകളുണ്ട്. അതെ അതെ, ദേ അണ്ണാൻ കുഞ്ഞെ നോക്കിയേ, ഒരു വെളു വെളുത്ത മുയൽ പഞ്ഞിക്കെട്ട് പോലെ. കാണാൻ എന്തൊരു ഭംഗിയാ! നിങ്ങളും കാണുന്നില്ലേ കൂട്ടുകാരെ? അതെ അതെ, അതുപോലെ മുയൽക്കുട്ടന്മാർക്ക് ഇഷ്ടം ക്യാരറ്റ് പോലുള്ള കിഴങ്ങുകളാണ്. ആണോ, മുയൽക്കുട്ടന്മാർക്ക് ഇഷ്ടം ക്യാരറ്റ് പോലുള്ള കിഴങ്ങുകളാണല്ലേ. അണ്ണാൻ കുഞ്ഞേ, മുയൽക്കുട്ടനും നിന്നെ പോലെ ചാടി ചാടിയാണല്ലോ വരുന്നത്. ടീച്ചറിനറിയോ, എന്റെ കൂട്ടുകാരി മിന്നുമുയൽ ഈ അടുത്ത് പ്രസവിച്ചു, 3 കുഞ്ഞുങ്ങളായിരുന്നു. ആഹാ, നോക്കൂ അണ്ണാൻ കുഞ്ഞെ, ആ മുയൽക്കുട്ടന്റെ ചെവി ഒന്ന് ശ്രദ്ധിച്ചേ. നിന്റെ ചെവി പോലെയാണോ മുയൽക്കുട്ടന്റെ ചെവിയുള്ളത്? അതുപോലെ മുയൽക്കുട്ടന്റെ വാലിലേക്കൊന്ന് നോക്കിയേ. അണ്ണാൻ കുഞ്ഞിന്റെ വാലുപോലെയാണോ മുയൽക്കുട്ടന്റെ വാലുള്ളത്? ആണോ കൂട്ടുകാരെ? ആ, വ്യത്യാസമുണ്ട് അല്ലേ? അതെ അതെ, വരൂ അണ്ണാൻ കുഞ്ഞി. അതെ അതെ ടീച്ചറേ, അവിടെ നോക്കിയേ, ദേ ഒരു മാൻ. ഹാ, എന്ത് ഭംഗിയാ അല്ലേ അണ്ണാൻ കുഞ്ഞെ. ആ നിറയെ പുള്ളികളൊക്കെ ആയി, എന്ത് ചന്തമാ ആ മാനിനെ കാണാൻ. ടീച്ചറിനറിയുമോ ഇവ എത്ര വേഗത്തിലാണ് ഓടുന്നതെന്ന്? അതെ അതെ കൂട്ടുകാരെ, നിങ്ങളൊന്ന് നോക്കിയേ, നല്ല വേഗത്തിൽ ഓടാൻ ഇവയ്ക്ക് കഴിയും. പിന്നെ ഇവയും സസ്യങ്ങൾ മാത്രമാണ് കഴിക്കുന്നത്, ജീവികളെ ഒന്നും കഴിക്കാറില്ല. അതെ അതെ, മാനുകൾ സസ്യങ്ങളെ മാത്രമാണ് കഴിക്കുന്നത്. മറ്റു കുഞ്ഞു കുഞ്ഞു ജീവികളെ മാൻ കഴിക്കുമോ കൂട്ടുകാരെ? ഇല്ല, മാനുകൾ കഴിക്കുന്നത് സസ്യങ്ങളെ മാത്രമാണ്. അതുപോലെ മുയൽക്കുട്ടന്മാരും കഴിക്കുന്നത് സസ്യങ്ങളുടെ ഭാഗങ്ങളാണ് അല്ലേ? അതെ ടീച്ചറേ. ആ എന്താണ് കുഞ്ഞേ? ദേ അത് നോക്കൂ, ഒരു വലിയ പാമ്പ്. അയ്യോ അണ്ണാൻ കുഞ്ഞേ, മാറിക്കോ, അത് കടിക്കും. എല്ലാ പാമ്പുകളും ഇഴഞ്ഞാണ് സഞ്ചരിക്കുന്നത്. ടീച്ചറിന് അറിയുമോ ഇവ എന്തൊക്കെയാണ് കഴിക്കുന്നതെന്ന്? ഓ, നമ്മൾ നിൽക്കുന്നിടത്തേക്കല്ല ഇഴഞ്ഞു വരുന്നത്. ടീച്ചറേ, ഈ പാമ്പുകൾ വിഷമുള്ള ജീവികളാണ്, അതുകൊണ്ട് മനുഷ്യർക്ക് ഇവയെ പേടിയാണ് അല്ലേ? നോക്കൂ കുഞ്ഞുങ്ങളെ, ഈ പാമ്പ് ഇഴഞ്ഞാണ് വന്നത്, കണ്ടില്ലേ? ആ, പാമ്പുകളിൽ തന്നെ വിഷമുള്ളവയുമുണ്ട്
വിഷമില്ലാത്തവയും ഉണ്ട്. പാമ്പുകളെ നമുക്ക് എല്ലാവർക്കും പേടിയാണ് അല്ലേ? അണ്ണാൻ കുഞ്ഞെ, ദേ നോക്കിയേ, ഒരു വലിയ പക്ഷി. എന്താണത്? ടീച്ചറേ, അത് പരുന്ത. കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ അവൻ റാഞ്ചി കൊണ്ടുപോകും. ആഹാ, കൂട്ടുകാരെ നോക്കിയേ, വലിയ ഒരു പക്ഷി. ഏതാണത്? ആ, പരുന്ത്. പരുന്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവന് വളരെ ഉയരത്തിൽ നിന്ന്, അതായത് നല്ല ഉയരത്തിൽ നിന്നായാലും നമ്മുടെ വീട്ടിന് മുന്നിൽ നിൽക്കുന്ന കൊച്ചു കോഴിക്കുഞ്ഞുങ്ങളെ വരെ കാണാനുള്ള കാഴ്ചശക്തിയുണ്ട്. നല്ല കാഴ്ചശക്തിയുള്ള പക്ഷികളാണ് പരുന്തുകൾ. അവ വലിയ ചിറകിട്ടടിച്ച് പറന്ന് 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 പോകും. എന്നിട്ട് നല്ല ഉയരത്തിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഇതുപോലെ പറന്ന് വന്ന് അവയെ റാഞ്ചി എടുത്തോണ്ട് പൊക്കളയും. നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ ടീച്ചറേ, എന്താ അണ്ണാൻ കുഞ്ഞെ? പരുന്തിനെ പോലെ പറക്കാൻ എനിക്കും എന്താഗ്രഹമുണ്ടെന്ന്. പക്ഷേ എനിക്ക് ചിറകില്ലല്ലോ. നോക്കൂ കൂട്ടുകാരെ, നമ്മുടെ അണ്ണാൻ കുഞ്ഞിന്റെ ആഗ്രഹം പരുന്തിനെ പോലെ പറക്കാൻ നമ്മുടെ അണ്ണാൻ കുഞ്ഞിന് ആഗ്രഹമുണ്ടത്രേ. ആഗ്രഹം മാത്രം പോരല്ലോ അണ്ണാൻ കുഞ്ഞെ, പറക്കാനായി ചിറകും വേണ്ടേ? ടീച്ചറേ, എന്താ അണ്ണാൻ കുഞ്ഞെ? കാട്ടരുവിയിൽ നല്ല ശുദ്ധജലമുണ്ട്, വരൂ. അതെ അതെ, നമുക്ക് അങ്ങോട്ട് പോകാം. അണ്ണാൻ കുഞ്ഞെ, ടീച്ചറിനും കുറച്ചു ദൂരം വന്ന് നല്ല ദാഹമുണ്ട്. നമുക്ക് കാട്ടരുവിയിൽ പോയി കുറച്ച് വെള്ളം ഒന്ന് കുടിക്കാം. എന്താ, നമുക്ക് കാട്ടരുവി ഒന്ന് കണ്ടാലോ കൂട്ടുകാരെ? ഹായ്, എന്ത് ഭംഗിയാണ് അണ്ണാൻ കുഞ്ഞെ കാട്ടരുവി കാണാൻ അല്ലേ? നിറയെ മീനുകളും ഉണ്ട്. ഈ മീനുകളൊക്കെ നീന്തുന്നത് കാണാൻ തന്നെ എന്തൊരു രസമാണ്. ശരിയാ, ധാരാളം മീനുകളുണ്ടല്ലോ. അതെ അതെ ടീച്ചറേ. ആ, എനിക്ക് ഈ തെളിഞ്ഞ വെള്ളത്തിൽ ഇങ്ങനെ മീനുകളോടൊപ്പം നീന്താൻ തോന്നുന്നു. എന്റെ അണ്ണാൻ കുഞ്ഞെ, നിനക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളാണുള്ളത്? പാമ്പുകളോടൊപ്പം ഇഴയണം, പിന്നെ പക്ഷികളെ പോലെ പറക്കണം, മീനുകളെ പോലെ നീന്തണം. ഇനി എന്തൊക്കെ ആഗ്രഹങ്ങളാ ഉള്ളത്? അല്ല ടീച്ചറേ, ഞാൻ ചാടി ചാടി അല്ലേ പോകുന്നത്. ആ, അപ്പോൾ എനിക്ക് മറ്റു ജീവികൾ ഇങ്ങനെയൊക്കെ സഞ്ചരിക്കുന്നത് കാണുമ്പോൾ ഒരു കൊതി. ആണോ, നിങ്ങൾക്കും ഉണ്ടോ കൂട്ടുകാരെ അങ്ങനെയുള്ള കൊതി? നമ്മൾ സാധാരണ നടന്നും ഓടിയും ഒക്കെ അല്ലേ പോകുന്നത്. നിങ്ങൾക്കും തോന്നാറുണ്ടോ പക്ഷികളെ പോലെ പറന്നു പോകാൻ, മീനുകളെ പോലെ നീന്തി പോകാൻ, പിന്നെ പാമ്പുകളെ പോലെ ഇഴഞ്ഞു പോകാൻ? അങ്ങനെ ആഗ്രഹങ്ങൾ നിങ്ങൾക്കും ഉണ്ടോ? അതുപോലെ ഇപ്പോൾ നമ്മൾ കുറച്ച് ദൂരം യാത്ര ചെയ്തില്ലേ, ഇനി നമുക്കൊന്ന് വിശ്രമിച്ചാലോ? ഈ വിശ്രമിക്കുന്ന സമയത്ത് ടീച്ചർ ചില ചോദ്യങ്ങൾ ചോദിക്കും, അവയ്ക്കുള്ള മറുപടി നിങ്ങൾ പറഞ്ഞു തരണം. തരുമല്ലോ? അതെ, ടീച്ചർ ചോദിക്കട്ടെ. നമുക്ക് ചുറ്റും ധാരാളം ജീവികളുണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? ആ ജീവികളെല്ലാം പല തരത്തിലാണ് സഞ്ചരിക്കുന്നത്. സഞ്ചരിക്കുന്നതെന്നാൽ എന്താണ്? ആ അതെ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്. പാമ്പുകളൊക്കെ എങ്ങനെയാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്? അതെ, ഇഴഞ്ഞാണ്. പക്ഷികളൊക്കെയോ പറന്നു പറന്നു പോകും. നമ്മൾ നേരത്തെ കണ്ട മുയൽക്കുട്ടനും പിന്നെ നമ്മുടെ അണ്ണാൻ കുഞ്ഞുമൊക്കെ എങ്ങനെയാണ് പോകുന്നത്? ആ, ചാടി ചാടി പോകും അല്ലേ? പിന്നെ നമ്മൾ കുറച്ചു മുന്നേ കണ്ട മാൻ എങ്ങനെയാ വന്നത്? ആ, ഓടിയോടി വന്നു.
അല്ലേ? അപ്പോ ജീവികൾ പല രീതിയിൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ സഞ്ചരിക്കുന്നുണ്ട് അല്ലേ? ശരി കൂട്ടുകാരെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് കാഴ്ചകൾ കൂടി കണ്ടാലോ. ഇതാ കണ്ടോളൂ.
ധാരാളം കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു. ധാരാളം ജീവികളെയും കണ്ടു കഴിഞ്ഞു. ഓരോരുത്തരും എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് എന്നും കണ്ടു കഴിഞ്ഞു അല്ലേ? അതെ. എന്നാൽ നിങ്ങൾ ഈ പട്ടിക ഒന്ന് പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് നോക്കൂ. ജീവികൾ പല രീതിയിലാണ് സഞ്ചരിക്കുന്നത്. നടന്നും ഓടിയും ഇഴഞ്ഞും പറന്നും നീന്തിയും ഒക്കെ സഞ്ചരിക്കുന്നവരുണ്ട് അല്ലേ? അതെ. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ജീവികളുടെ പേരെഴുതാം. അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾ കണ്ട വീഡിയോയിലെയും മറ്റും നിങ്ങൾക്ക് അറിയാവുന്ന ആ ജീവികളുടെ പേരെഴുതാം. അവ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് എന്ന് ഈ എഴുതി ഈ പട്ടിക പൂർത്തിയാക്കി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കുമല്ലോ എല്ലാവരും. വെരി ഗുഡ്. ദേ ടീച്ചറെ നോക്കിയേ, ഒരു പാറ അനങ്ങുന്നു. എവിടെ അണ്ണാൻ കുഞ്ഞേ? ദേ അവിടെ. അയ്യോ അണ്ണാൻ കുഞ്ഞേ, അത് പാറയല്ല, ആമയാണ്. ആമയ്ക്ക് അതിന്റെ തലയും കയ്യും കാലും ഒക്കെ തോടിനുള്ളിലേക്ക് വലിച്ചു വെക്കാനായിട്ട് കഴിയും. അത് പാറയല്ല അണ്ണാൻ കുഞ്ഞെ, ആമയാണ്. അതെ അതെ, ഈ ആമയെ കുറിച്ച് ധാരാളം കടങ്കഥകളും ഉണ്ട്. നീ കേട്ടിട്ടുണ്ടോ? അപ്പം പോലെ ഉരുണ്ട, അല്പം മാത്രം തല. ഇത് ആമയെ കുറിച്ചുള്ള ഒരു കടങ്കഥയാണ്. ഇനിയും ഉണ്ട് കടങ്കഥകൾ. അടിയിലും മുകളിലും തട്ടിട്ട് കിട്ടുണ്ണിയാശാൻ അകത്തിരിക്കും. ഇതും ആമയെ കുറിച്ചുള്ള കടങ്കഥയാണ്. ഈ ആമ വലിയ പുള്ളിയാണല്ലേ, എന്തോരം കടങ്കഥകളാ അല്ലേ ടീച്ചറെ? ഈ ആമയ്ക്ക് മാത്രമാണ് കടങ്കഥകൾ ധാരാളം ഉള്ളത്? മറ്റു കൂട്ടുകാർക്കൊന്നും കടങ്കഥകൾ ഇല്ലേ? കൂട്ടുകാരെ, ആമയ്ക്ക് മാത്രമാണോ കടങ്കഥകൾ ഉള്ളത്? മറ്റു ജീവികൾക്കൊന്നും കടങ്കഥകൾ ഇല്ലേ? ധാരാളം ജീവികൾക്ക്, ഒരുവിധമുള്ള എല്ലാ ജീവികൾക്കും കടങ്കഥകളുണ്ട്. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ തയ്യാറാകും, അങ്ങനെയല്ലേ? അതെ. ഉറങ്ങും പക്ഷേ കണ്ണടക്കില്ല, ഇത് ആരെക്കുറിച്ചുള്ള കടങ്കഥയാണ്? അണ്ണാൻ കുഞ്ഞിനറിയോ? ഇല്ല. കൂട്ടുകാർക്കറിയില്ലേ? അറിയാം. ആരെക്കുറിച്ചാണ്? മീനിനെ കുറിച്ച്. ഇനി ഇടവഴിയിലൂടെ ഒരു കരിവടിയോടി, ഇതാരെ കുറിച്ചുള്ള കടങ്കഥയാണെന്ന് അറിയാമോ അണ്ണാൻ കുഞ്ഞേ? അറിയില്ല ടീച്ചറേ. അറിയില്ലെങ്കിൽ അതിന്റെ ഉത്തരം കണ്ടെത്തണം. അതുപോലെ നമുക്ക് ചുറ്റുമുള്ള ധാരാളം ജീവികളെ കുറിച്ചുള്ള കടങ്കഥകൾ കണ്ടെത്തി ശേഖരിച്ച് നമ്മുടെ കടങ്കഥാ പുസ്തകത്തിലേക്ക് ചേർക്കേണ്ടതാണ്. അപ്പോ എല്ലാ കുട്ടികളും നമ്മുടെ കടങ്കഥാ പുസ്തകത്തിലേക്ക് കടങ്കഥകൾ, ജീവികളെ കുറിച്ചുള്ള കടങ്കഥകൾ ചേർക്കാനായി ശ്രദ്ധിക്കുമല്ലോ. വെരി ഗുഡ്. അധ്യാപകരോടും രക്ഷിതാക്കളോടും ജീവികളുടെ സഞ്ചാര രീതിക്കനുസരിച്ച് അവയെ തരംതിരിച്ച് പട്ടികപ്പെടുത്തുക. പട്ടികയിൽ കൂടുതൽ മൃഗങ്ങളെ ഉൾപ്പെടുത്താനായി ശ്രദ്ധിക്കുമല്ലോ. അതുപോലെ ജീവികളെ കുറിച്ചുള്ള കടങ്കഥകൾ കണ്ടെത്തുക, അതുപോലെ കടങ്കഥകൾ സ്വന്തമായി നിർമ്മിക്കുക. അണ്ണാൻ കുഞ്ഞേ, നിന്റെ കൂട്ടുകാരനെ ഇത്രയും തിരഞ്ഞിട്ടും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ, നമുക്ക് തിരികെ പോയാലോ? വേണ്ട വേണ്ട ടീച്ചറെ, ഞാൻ എന്റെ കൂട്ടുകാരനെ കണ്ടെത്തിയിട്ടേ വരുന്നുള്ളൂ. നോക്കൂ കൂട്ടുകാരെ, നമ്മുടെ അണ്ണാൻ കുഞ്ഞിന് അവന്റെ കൂട്ടുകാരനോടുള്ള സ്നേഹം നിങ്ങൾ കണ്ടില്ലേ? അപ്പോ അണ്ണാൻ കുഞ്ഞിനോട് നമുക്കും ചേർന്ന് നിൽക്കാം അല്ലേ? അതെ, അണ്ണാൻ കുഞ്ഞിന്റെ കൂട്ടുകാരനെ
കണ്ടെത്തുന്നത് വരെ നമുക്ക് ഈ തിരച്ചിൽ തുടരാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നമ്മുടെ അണ്ണാൻകുഞ്ഞിൻ്റെ കൂട്ടുകാരനെ കണ്ടെത്തുമോ ഇല്ലയോ എന്ന് നോക്കാം. അതുവരെ ടാറ്റാ.